നമസ്കാരം, സ്വാഗതം റിവ്യൂ കോക്ടെയിൽ മലയാളത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക്. നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങ് വെച്ചുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അച്ചാരി ആലു ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളൊരു 6 ഉരുളക്കിഴങ്ങ് ശരിക്കും ഒന്ന് പുഴുങ്ങി ഒരു മുറിച്ച് റെഡി കഷ്ണങ്ങളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഉപയോഗിക്കും, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും, കുറച്ച് മുളക് പൊടി 1 ടീസ്പൂണോളം ഉപയോഗിക്കും. പിന്നെ കുറച്ച് കശുവണ്ടി, ഒരു 3 ടേബിൾസ്പൂണോളം കശുവണ്ടി ഉപയോഗിക്കും. ഒരു 1/2 കപ്പ് തൈര് വേണം. ഡ്രൈ മാംഗോ പൗഡറോ ഉണ്ടെങ്കിൽ അവസാനം ഒരു ശകലം നമുക്കിടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് എണ്ണ നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമ്മുടെ പെരിഞ്ജീരകം, ജീരകം, കടുക്, ഒരു സ്വല്പം ഉലുവ, പിന്നെ നമ്മുടെ ഒനിയൻ സീഡ്സ് എന്ന കലോഞ്ചി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ആ ഐറ്റം 1 ടേബിൾസ്പൂണോളം നമ്മൾ ഉപയോഗിക്കും. ഇത്രയൊക്കെ ഐറ്റങ്ങളൊക്കെ മതി. ഇതൊക്കെ വെച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ ഒന്ന് നോക്കുക. പക്ഷേ അതിനു മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ തുടങ്ങാം. നമ്മളൊരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾസ്പൂണോളം കശുവണ്ടി ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ മാറ്റി വെക്കുകയാണ്. ഒരു തവ അടുപ്പിൽ വെച്ചു ഒന്ന് ചൂടാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ഐറ്റങ്ങൾ, നമ്മുടെ പെരിഞ്ജീരകം ഒരു 2 ടീസ്പൂണോളം ഉപയോഗിക്കും. കടുക് 1 ടേബിൾസ്പൂണോളം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉലുവ 1/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. മുമ്പേ പറഞ്ഞ നമ്മുടെ ഒനിയൻ സീഡ്സ് അത് 1 ടേബിൾസ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീരകം 1 ടേബിൾസ്പൂണോളം എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇത് മൊത്തം അങ്ങ് ഇടുകയാണ്. ഇതിട്ട് ഇതൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കും. കരിച്ച് കളയൊന്നുമില്ല. അതൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കും. ആ ജീരകത്തിൻ്റെ ഒക്കെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ. ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതങ്ങ് ഇട്ടു. ഒരു 2 സവാള അരിഞ്ഞങ്ങ് ഇട്ടു. ഒരു 3-4 പച്ചമുളക് അരിഞ്ഞങ്ങ് ഇട്ടു. ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വഴട്ടാം. ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. സവാളയൊക്കെ ശരിക്കും ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് ഉപ്പിടുവാണ്. ഒരു 1/2 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടു. ഇതും കൂടെ കൂട്ടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ശരിക്കും ഒന്ന് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങ് ഇടുകയാണ്. നമ്മൾ പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുകൾ ഇട്ടു. അതും കൂടെ കൂട്ടി ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും ഉരുളക്കിഴങ്ങിലൊക്കെ ഈ മസാലയൊക്കെ ശരിക്കും ഒന്ന് കോട്ടാകുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ശരിക്കും ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, തൈരിൻ്റെ അകത്ത് നമ്മൾ കശുവണ്ടി മിക്സ് ചെയ്ത് കൂട്ടി ഒന്ന് ഇളക്കി വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ അങ്ങ് ഒഴിച്ചു വീണ്ടും ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു കുറച്ച് നേരം അവനൊന്ന് ചൂടാകട്ടെ. ഇത് നമ്മളൊരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചു. ഇനി നമുക്ക് ഇവൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ചൊന്ന് തൂകി കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ്.
അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ ഇടുക. കേട്ടോ, ഒന്നുകൂടെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഉപ്പും ആ ഡ്രൈ മാംഗോ പൗഡറും ഒക്കെ ശരിക്കും ഒന്ന് മിക്സ് ആകാൻ വേണ്ടി. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വെതറിയിട്ടു, ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത്.